ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മഴ കിട്ടി. ഉച്ചയ്ക്ക് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ നല്ലൊരു മഴ കിട്ടുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടല്ലേ? രാവിലെ ചെറിയൊരു തണുപ്പുണ്ടെങ്കിലും വലിയ തണുപ്പൊന്നും പറയാൻ പറ്റില്ല അല്ലേ. പല ഏരിയയിലും പല മാതിരിയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് വലിയ തണുപ്പൊന്നും രാവിലെ ഇല്ല, മകരമാസം പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. രാത്രിയൊക്കെ പെരും ചൂടാണ്. അപ്പം ഇന്ന് നല്ലൊരു മഴ കിട്ടി, അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നമുക്ക്. ആ മഴയൊക്കെ ഒന്ന് കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നത്തെ വിഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യലായിട്ട് വിഭവവിശേഷം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു പുളിങ്ങാക്കൂര്, ഈ ഒരു പുളിങ്ങാക്കൂര് എന്നാൽ വറുത്തതാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ പുളിങ്ങാക്കൂര് വറുത്ത് തിന്നവരുണ്ടാവും അല്ലേ, ഇൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ആരെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ തന്നെ കുറേ വറുത്ത് തിന്നിട്ടുണ്ട്. കാരണം പുളിങ്കൂരൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊരു സമയത്ത് വറുത്ത് സ്കൂളിൽ കൊണ്ടുപോകുക, അതും വയലിട്ട് നടക്കുക, അത് തന്നെ ഇന്ന് പരിപാടി കേട്ടോ. ഇത് നമുക്ക് കിട്ടിയത് നമ്മളെ ചെറിയമ്മേൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ചെറിയമ്മേൻ്റെ അവിടെ നിറയെ പുളിങ്ങയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നും പുളിങ്ങാളൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ പുളിയൊക്കെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച്, വെട്ടി നശിപ്പിച്ചെന്ന് പറയില്ല, ആവശ്യങ്ങൾക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ വെട്ടി ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. പുളിങ്ങിന്ന് ഇവിടെ എവിടെയും കിട്ടാനില്ല. ഇപ്പോൾ ഇവിടെ ദാ ചെറിയമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ രണ്ട് മൂന്നാല് മരങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിറയെ പുളിങ്ങയുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഈ ഒരു സമയത്ത് പുളിയൊക്കെ തിന്നാൻ പൂതിയുണ്ട്, നല്ല ഉണങ്ങോട് കഴിച്ചിട്ടോ. അപ്പോൾ പുളി മാത്രമല്ല നമുക്ക് തിന്നാൻ പൂതിയത്, നമുക്ക് നല്ല പുളിങ്ങാക്കൂരും തിന്നാൻ പൂതിയുണ്ട് കാരണം ഒരു സമയം ആ ഒരു സമയമാണല്ലോ. അപ്പോൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ അതൊരു ചട്ടിൻ്റെ പകുതിയോളം, വലിയൊരു ചട്ടിയാണ്, അതിൻ്റെ പകുതിയോളം ഇതാ ചെറിയമ്മ എനിക്ക് കൊണ്ടാൻ വേണ്ടി പുളിങ്ങാക്കൂര് വറുത്ത് വെച്ചതാണ് കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ പോകുമ്പോൾ കൊണ്ടുപോയി കൊണ്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് തൃശ്ശൂരിന് കിട്ടിയൊരു സമ്മാനമാണ്. അപ്പോൾ പുളിങ്കൂരിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഉടനെ ഉണ്ടാവില്ലേ, അതെങ്ങോട്ട് ആലോചിച്ചോളൂ പഴയ കാലത്തേക്ക് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഒരു വിശേഷം, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, അതിനെക്കൂടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ചൊരു വിശേഷം കാര്യങ്ങൾ, കുട്ടികളിങ്ങനെ പന്ത് കളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല, ഞാൻ ജസ്റ്റ് അവരെ കളി ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. കാരണം കുട്ടികളെ കളി എന്ന് പറയുമ്പോൾ അതും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലേ. ഞാനടക്കം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലോകകപ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ പോർച്ചുഗലാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഫൈനലിനോട് അടുത്തപ്പോഴേക്കും ഞങ്ങൾ പുറത്തായിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കളിക്കും തന്നെ, എല്ലാ കാലത്തും ഒരേ ടീം അല്ലല്ലോ ജയിക്കുക. ഓരോ സമയങ്ങളിലും മാറി ഏറ്റവും നല്ല പ്ലെയേഴ്സ് വരും, ഏറ്റവും നല്ല കളിക്കാർ വരും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കളിക്കാനുള്ള കഴിവ്, കുട്ടികളെ കഴിവ് നമ്മൾ കളയരുത്. കുട്ടികളെ കളിക്കാൻ വിടുക, അത്യാവശ്യത്തിന് പഠിപ്പിക്കുക, കളിക്കാനുള്ള സമയത്ത് കളിക്കാൻ വിടുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു പ്രശ്നമാണ് എല്ലാ സ്ഥലങ്ങളിലും അല്ലേ. ഇതൊരു കാട് പിടിച്ചൊരു സ്ഥലമാണ്. കുട്ടികളെന്ന് എല്ലാവരും കൂടിയിട്ട് ചെത്തിക്കോരി ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാട് പിടിച്ച പറമ്പിന് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അവ അതിൻ്റെ ആൾക്കാരൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം കുട്ടികളെ കളിക്കലല്ലേ, കളിക്കലല്ലേ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു വ്യായാമം, ഫുട്ബോൾ ക്രിക്കറ്റ് എന്ത് കളിയാണെങ്കിലും ഒരു വ്യായാമമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അവരെ കളിയും കണ്ടാൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറൂസും ഉണ്ട്, കാക്കുമാരെ കാക്കു എന്നൊക്കെ വിളിച്ചാൽ നിൽക്കുന്നു കേട്ടോ. കാക്കുമാരെല്ലാവരും കണ്ട് പോക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു നേരമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഇഷ്ടമാണ് എല്ലാ ആൾക്കാരും കാണുകയല്ലേ. ഇങ്ങനെ ഓളും തന്നെ കളി കാണാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കണ്ടേ. അങ്ങനെ ഏകദേശം കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ നേരമായപ്പോൾ വിളിക്ക് കളിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വിളക്ക് കളിക്കാൻ പോവാണ്. മേലൊക്കെ കഴുകി അപ്പോൾ ആറും അമ്മയൊക്കെ വിളക്ക് കളിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇന്ന് വലിയ വിഭവവിശേഷങ്ങളായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം ഇന്ന് ഭയങ്കര ഒരു തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ സ്ഥിതി ഇപ്പോൾ എന്താ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഏകദേശം 6-ാം മാസത്തേക്ക് കടന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ആൾ ഭയങ്കര തൊട്ടറിയിലേക്കെല്ലാം ഉണ്ട് 6 മണി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ. നമ്മുടെ ഇന്നത്തെ വിഭവത്തിലെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും പറയണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ബെല്ലൈക്കണിലൊന്ന് ഓളൊന്ന് ഓപ്ഷൻ നീക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ വീഡിയോസിനെയും കുറിച്ച്, കാര്യങ്ങളെയും കുറിച്ച്, എല്ലാ കാര്യങ്ങളെയും കുറിച്ചും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നല്ലൊരു വിഭവവിശേഷമായിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മുത്തുമണിച്ചങ്കുകൾക്കും തമ്പുരുവിൻ്റെ വേഗ താങ്ക് യു ഫോർ വാച്ചിങ്.